So, dears, let us continue with ratio analysis. Ratio analysis in the theory part, ratio analysis in the underil varinna. Adayathu adinte keezhil varinna different sets of ratios edokkeyanu nammal nokkirunnu. We had just gone through. We had liquidity ratio, we had solvency ratio, we had profitability ratio. Angane adinte subdivisions nammal padichirunnu. So today we'll be dealing the subtitles under profitability ratio, which are gross profit, net profit, operating profit, and operating ratio. ഈ നാലെണ്ണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലിക്വിഡിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ചില ഫോർമുലകളുള്ള റേഷ്യോസ് ആയിരുന്നു. ലിക്വിഡ് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. So today let us see about profitability ratios. So the very first one is gross profit ratio, which indicate efficiency of trading activities. Gross profit ratio ഉപയോഗിച്ച് trading activity-യുടെ എഫിഷ്യൻസിയാണ് നമുക്ക് അളക്കാൻ പറ്റുക. And the formula for that is, it is very easy. ഈ ഒരു ടോട്ടൽ സെറ്റ് ഓഫ് റേഷ്യോൻ്റെ ഫോർമുല പഠിക്കാനും ഭയങ്കര എളുപ്പമാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് ടൈറ്റിലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100 എന്ന് വരും. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ഗ്രോസിന് പകരം നെറ്റ് ആക്കിയാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻ ടു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാണണമെങ്കിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻ ടു 100. എല്ലാ ഫോർമുലയും ഓൾമോസ്റ്റ് സിമിലറാണ്. ദെൻ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? ദാറ്റ് ഇസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണമെങ്കിലോ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കീപ് ദിസ് ഫോർമുല ഇൻ മൈൻഡ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ അപ്പോൾ എന്ത് ചെയ്യാം? ഈ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഫോർമുല. സോ വെൻ വി വർക്ക് ഔട്ട് ദി പ്രോബ്ലം യു വിൽ അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി. സോ ഇലസ്ട്രേഷൻ 6 പ്രകാരം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. എന്താ ഫോർമുല? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100. ഗ്രോസ് പ്രോഫിറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതാ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 40,000. ഡിവൈഡഡ് ബൈ സെയിൽസ് എടുക്കുമ്പോൾ ഇവിടെ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്, രണ്ടും ആഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100,000 ആണ് കിട്ടുക. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 5,000 സെയിൽസ് റിട്ടേൺ പോകും. ബാലൻസ് എത്രയുള്ളത്? 1,00,000 ഉണ്ടാവും. സോ 40,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻ ടു 100, 40% ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. കീപ്പ് ഇൻ മൈൻഡ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഷുഡ് ബി ഇൻഡിക്കേറ്റഡ് യൂസിങ് പെർസെൻറ്റേജ്. ആൻസർ പെർസെൻറ്റേജിൽ തന്നെ കാണിക്കണം, കാരണം നമ്മൾ ഇൻ ടു 100 ചെയ്യുന്നുണ്ട്. അത് ചെയ്താൽ തന്നെ അതിൻ്റെ അർത്ഥം പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ആയി എന്നാണ്. സോ യു ഹാവ് ടു ഷോ ദി ആൻസർ ആസ് 40%. വെറുതെ 40 എഴുതരുത്, 40:1 എന്ന് എഴുതരുത്, രണ്ട് റോങ് ആണ്. 40% എന്ന് തന്നെ എഴുതണം. എന്താണോ ആൻസർ അതിൻ്റെ കൂടെ പെർസെൻറ്റേജ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. നെക്സ്റ്റ് റേഷ്യോ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഷോസ് ഓവറോൾ എഫിഷ്യൻസി. ആദ്യം പഠിച്ച ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ എഫിഷ്യൻസിയാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വിൽ ഇൻഡിക്കേറ്റ് ദി ഓവറോൾ എഫിഷ്യൻസി. മൊത്തത്തിലുള്ള എഫിഷ്യൻസിയാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഹൗ വാട്ട് ഇസ് ദ ഫോർമുല? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. നേരത്തെ ഫോർമുല എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100. ബട്ട് ഇൻ ദിസ് കേസ് ദി ഫോർമുല വിൽ ബി നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100. അതായിരിക്കും നമ്മുടെ ഫോർമുല. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യനിലിതാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്, സെയിൽസും കൊടുത്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100 എന്ന് ചെയ്യുക. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, ആൻസർ ഷുഡ് ബി റിട്ടേൺ ഇൻ
പെർസെൻറ്റേജ്. നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലിക്വിഡിറ്റി റേഷ്യോസ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നത് ഈസ് ടു ഇട്ടിട്ടാണ്, 2:1, 3:1 അങ്ങനെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എഴുതുമ്പോൾ ആൻസറിൽ തീർച്ചയായിട്ടും പെർസെൻറ്റേജ് ഇടണം, മറക്കരുത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നോക്കി. ദെൻ ലെറ്റ് അസ് കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വിച്ച് ഇൻഡിക്കേറ്റ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. എന്തായിരിക്കും ഫോർമുല? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, വേർ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോസ് ഓൺ സെയിൽ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആർ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എക്സെട്ര. അതർവൈസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെയേ ബൈഹാർട്ട് ചെയ്യണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഫോർമുല? ഫോർമുലേൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ പഠിച്ചേ പറ്റും. ഇങ്ങനത്തെയുള്ള ഫോർമുലാസ് മനഃപാഠം ചെയ്താൽ ഈ ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കൊന്ന് കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോയി ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ കുറേ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇൻ ടു 100. അത് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഫോർമുല എന്താണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്തിട്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ എവിടെ? 30,000 പ്ലസ് ലോസ് ഓൺ സെയിൽ ഓൺ ഫെർണിച്ചർ. എവിടെ അത്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫെർണിച്ചർ കൊടുത്തിട്ടുണ്ട് 10,000. രണ്ടും കൂടെ ആഡായിട്ട് നമുക്ക് 40,000 കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ചെയ്ത് കളയാനുണ്ട്. അതും കുറേ രണ്ട് ഐറ്റം ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20,000 പ്രോഫിറ്റ് ഓൺ സെയിലിൻ്റെ 30, രണ്ടും ചേരുമ്പോൾ 50,000. ഓക്കെ, ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് 300,000. അതിൻ്റെ കൂടെ നമ്മൾ കണ്ടുപിടിച്ച നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയ 40,000 ആഡ് ചെയ്യുക, 340,000. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമായ 50,000 മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 290,000 കിട്ടും. അതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ 290,000 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, നെക്സ്റ്റ് സെയിൽസ് ആണ് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 580,000 ഇൻറ്റു 100. അങ്ങനെ ചെയ്തു വരുമ്പോൾ 50% ആണ് ആൻസർ കിട്ടുക. സോ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇൻ ടു 100 ആണ് മെയിൻ ഫോർമുല. അതിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ സ്റ്റെപ്പെല്ലാം. അത് നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100 എന്ന് ചെയ്തു. കീപ്പ് ഇൻ മൈൻഡ് ആൻസർ ഷുഡ് ബി ഇൻ പെർസെൻറ്റേജ്. ദെൻ ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യണം. ക്ലിയറായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലസ്ട്രേഷൻ 8 നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ സ്റ്റെപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഐ തിങ്ക് ദിസ് ഇസ് ദ സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. ഞാനതൊന്ന് സെപ്പറേറ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഇലസ്ട്രേഷൻ 8 തന്നെയാണ് നെക്സ്റ്റ് പേജിലും വന്നിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് അനദർ ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് ദ സെയിം ക്വസ്റ്റ്യൻ വിച്ച് ഐ എക്സ്പ്ലെയിൻഡ്. ഓക്കെ, നൗ ഓപ്പറേറ്റിംഗ് റേഷ്യോ ലാസ്റ്റാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോകളിൽ ഏറ്റവും അവസാനം വരുന്നതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. കൺഫ്യൂസ് ആകരുത്, നേരത്തെ നമ്മൾ നോക്കിയത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വെറും ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. അതിലൂടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. വാട്ട് ഇസ് ദ ഫോർമുല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ ഫോർമുല എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ 200. ഇത് വെറും ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ 200. സോ ലെറ്റസ് വർക്ക് ഔട്ട്. ക്വസ്റ്റ്യൻ പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 600,000 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 40. അപ്പോൾ 640,000 ഡിവൈഡഡ് ബൈ സെയിൽസ്. സെയിൽസ് എടുക്കുമ്പോൾ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം. അപ്പോൾ 820,000-ൽ നിന്ന് 20 പോയി 800,000, മേലെ 640,000. സോ 640,000 ഡിവൈഡഡ് ബൈ 800,000 × 100, ആൻസർ വിൽ ബി ഇൻ പെർസെൻറ്റേജ് 80%. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഇസ് ഇറ്റ് വെൻ ഇറ്റ് കംസ് ടു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. 4 നമ്മൾ പഠിച്ചത്: ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. വെരി ഈസി. ഇഫ് യു ലേൺ ദി ഫോർമുല, യു ക്യാൻ ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ജസ്റ്റ് പോസ്റ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ, ഫൈൻഡ് ഔട്ട് ദി ആൻസർ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻസർ ഷുഡ് ബി ഡിനോട്ടഡ് യൂസിങ് പെർസെൻറ്റേജ്. ഓക്കെ. സോ താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് ആൻഡ് ആസ്ക്.